തൃശൂർ തോൽവിയിൽ പാർട്ടിക്ക് പിടികൊടുക്കാതെ നിൽക്കുന്ന കെ മുരളീധരൻ തൻ്റെ പഴയ നിയമസഭാ മണ്ഡലമായ വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ നിന്നും താൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ മുരളീധരൻ മണ്ഡലത്തിലെ തൻ്റെ അടുപ്പക്കാരായ നേതാക്കളുമായി കൂടിയാലോചനകളും രഹസ്യയോഗവും നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ വട്ടിയൂർക്കാവ് മണ്ഡലം ശേഷം സംഘടന ദുർബലമായെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മണ്ഡലത്തിൽ സജീവമാകുമെന്നും പലരോടും പറഞ്ഞു വട്ടിയൂർക്കാവിലെ പാർട്ടിയുടെ പ്രവർത്തനം താഴേക്ക് പോയി അത് നേരെയാക്കുകയാണ് ലക്ഷ്യമെന്നാണ് മുരളീധരൻ പറയുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്ക് തറവാട് വിട്ടു പോകുന്ന ഹൃദയവേദനയിലാണ് താൻ പോയതെന്ന് നേരത്തെ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണെന്നായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ മറുപടി കെ മുരളീധരൻ മണ്ഡലത്തിലെ ഏറ്റവും വിജയസാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത് വട്ടിയൂർക്കാവിലെ താമസക്കാരനാണ് മുരളി ഇവിടെ ഓഫീസുമുണ്ട് വടകരയിൽ എം പി ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഔദ്യോഗികമായ സംഭാഷണമൊന്നും നടന്നിട്ടില്ലെന്നും മണ്ഡലത്തിലെ തന്നെ ചില നേതാക്കൾ പറഞ്ഞു കെ മുരളീധരൻ മത്സരിക്കാൻ എത്തിയാൽ സ്വാഗതം ചെയ്യുമെന്നാണ് എ ഗ്രൂപ്പുകാർ പറഞ്ഞത് ഇതൊക്കെയാണെങ്കിലും മുരളീധരൻ വന്നാലും വട്ടിയൂർക്കാവിൽ ജയിച്ച് കയറുക എളുപ്പമായിരിക്കില്ല നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതിൻ്റെ ഭാഷയിൽ ബി ജെ പിയും ആർ എസ് എസും അദ്ദേഹത്തെ ലക്ഷ്യം വയ്ക്കും മാത്രമല്ല വി കെ പ്രശാന്ത് മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും വലുതാണ് മുരളീധരൻ്റെ വരവിൽ ആശങ്കയില്ലെന്നും അദ്ദേഹത്തെ മത്സരിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് വി കെ പ്രശാന്ത് പറഞ്ഞത് അതൊരു വെല്ലുവിളിയായി കണക്കാക്കണം വട്ടിയൂർക്കാവ് ജംഗ്ഷനിലെ വികസനം ഉൾപ്പെടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചത് സമാനതകളില്ലാത്ത വികസനമാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് അതായത് വി കെ പ്രശാന്തിൻ്റെ കാലഘട്ടത്തിൽ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയായി മുരളീധരന് തോന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാറും അതാണ് നമ്മൾ കണ്ടുവരുന്നത് നേരത്തെ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന മുരളീധരൻ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വടകരയിലേക്കും നിയമത്തേക്കും തൃശ്ശൂരിലേക്കൊക്കെ കളം മാറിയത് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന മുരളീധരനെ എല്ലാർത്ഥത്തിലും പരിഗണിക്കണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടെന്ന സന്ദേശവും നൽകി രാഹുൽ ഗാന്ധി മുരളിയുടെ ഫോണിൽ സംസാരിച്ചിരുന്നു മുരളീധരൻ മണ്ഡലം വിട്ടുപോയ ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മോഹൻകുമാറിനെ തോൽപ്പിച്ചാണ് സി പി എം മണ്ഡലം പിടിച്ചെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു ഏതായാലും ഇവിടെ കേന്ദ്രീകരിക്കുന്നത് അതായത് വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിക്കുന്നത് മുരളീകരണത്തിനുമല്ല മുഖ്യമന്ത്രി കസേരയിലെ നോട്ടം വിട്ട് തന്നെയാണ് വരുന്ന നിയമസഭയിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാവുക ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രിയായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ചിരകാല അഭിലാഷമാണ്